ഒന്നെങ്കിലേക്ക് നമ്മൾ വരുമ്പോൾ അമ്പലം എന്നുള്ള ലെവലിലെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനൊക്കെ വരുന്ന പോലെ കുറേ കിട്ടുന്നുണ്ടെങ്കിലും നമ്മളങ്ങനെ പൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് മുകളിലോട്ടാണ് അമ്പലം, ഇവിടെ താഴെയും കുറച്ച് അമ്പലങ്ങളുണ്ട്, അതൊക്കെ കണ്ടിട്ട് മുകളിലാണ് അമ്പലങ്ങൾ. മുകളിൽ കയറണമെങ്കിലേ കുറച്ച് ഇങ്ങനെ മുളപടിയൊക്കെ വേണം. അപ്പോൾ എനിക്കൊരു വടി കിട്ടിയിട്ടുണ്ട്. ആ കൂടെയുള്ള ആൾക്കാർ ആ അതെട് അത് തൂക്കിയിട്ട് നടക്കണം, തൂക്കിയിട്ട് നടക്കണം. അയാൾ വടി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വടി കുത്തിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട് ഈ വെള്ളിങ്കിരി അമ്പലത്തേക്ക്. അതായത് ഈശാ യോഗ സെൻ്ററിൻ്റെ തൊട്ട് 2 കിലോമീറ്റർ സൈഡായിട്ടാണ് ഈ അമ്പലം. ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആദ്യം 2 കാര്യങ്ങൾ മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അത് ഞാൻ വീഡിയോൻ്റെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാം. നമ്മൾ മലക്കി കയറുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള ബാഗും കാര്യങ്ങളൊക്കെ ഈ ഫോറസ്റ്റ് ഗാർഡും പിന്നെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്, അവരൊക്കെ പരിശോധിച്ചിട്ട് പ്ലാസ്റ്റിക് സംഭവങ്ങളിനെയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അവർ പേപ്പർ തരും. നമുക്ക് അതിൽ പോയിട്ട് നമ്മുടെ എന്തെങ്കിലും കഴിക്കാനുള്ള സാധനങ്ങളോ അങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. തെക്കിൻ്റെ കൈലാസം അല്ലെങ്കിൽ ദക്ഷിണ കൈലാസം എന്ന പേരിലും വെള്ളിയെങ്കിലും അറിയപ്പെടുന്നുണ്ട്. ഏകദേശം ഒരു 50 മീറ്റർ കയറിയിട്ടുണ്ടാവും. കുറേ ഇതേപോലെ കല്ല് സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ അതിനെ കയറി തുടങ്ങുന്നത്. ആയിച്ചേട്ടെ തുടങ്ങിയിട്ടുള്ളൂ, ഇനി 5 മണിക്കൂർ നടക്കണം. ഇവിടെ നിന്നെ കഴിക്കാൻ തുടങ്ങിയില്ലേ. അവരേ ഇറങ്ങി വരുന്നവരേ ഓ സ്വർഗം കണ്ടിട്ടുണ്ടാവും. മൊത്തം 7 മലയാണുള്ളത് കേട്ടാ. അതിൽ നമ്മൾ കയറുന്നത് 1-ാമത്തെ മല. ഒന്നാമത്തെ മലയിൽ ഇതേപോലെ കുറേ സ്റ്റെപ്പുണ്ട്. 2-ാമത്തെ മലയിൽ സ്റ്റെപ്പുണ്ടെന്ന് ഓർമ്മയില്ല. അപ്പോൾ ആദ്യം 1-ാമത്തെ മല കയറി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് സ്റ്റെപ്പാണോ കല്ലാണോ എന്നാ അല്ലേ. സ്റ്റെപ്പൊക്കെ കേട് വന്നൂല്ലേ. അതിനത് പാതി മതി ആയിട്ടില്ല ഒരു മലൻ്റെ പാതി മതി. ഈ മല കയറിയാൽ മതി, ഈ മല കയറാൻ നോക്കുക. എൻ്റെ അമ്മ ഇനി ഒരു 7 മല കയറുമ്പോൾ 6 മല. ആ 6 മല ഇതിൽ ബാക്കി പാതി ഉണ്ടല്ലോ. വിഭൂതി മതി മറ്റേ പച്ച അത് വലിയ കുഴപ്പം. 4 മിനിറ്റ് വലിയ ഒന്നിൻ്റെ പാതി. നമ്മൾ 1-ാമത്തെ മല നമ്മൾ 1-ാമത്തെ മല കഴിഞ്ഞു. ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട് സജീവൻ. ഒരു ഗണപതിൻ്റെ ആണ് ഒരു അമ്പലം. 2-ാമത്തെ മലയില്ലേ കുറേ സ്റ്റെപ്പും കുറേ മരങ്ങളൊക്കെ വീണ് കിടന്നിട്ട് അതിൻ്റെ കുറേ വേരും അങ്ങനെയാണ്. നമ്മൾ ആദ്യത്തെ പോലെ അങ്ങനെ കുത്തനെയുള്ള സ്റ്റെപ്പുകളൊന്നുമല്ല, അത്യാവശ്യം നമുക്ക് നടക്കാൻ പറ്റുന്ന പാദത്തിനുള്ള സ്റ്റെപ്പാണ്. അങ്ങനെ കല്ലിൽ കൊത്തിയ കുറേ സ്റ്റെപ്പുകളിൽ കൂടെയാണ് നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും 2 സൈഡും കാട് തന്നെയാണ്. അതിൽ കുറേ കല്ലും അങ്ങനെ കുറേ ദൂരമുണ്ട്. അത് വന്നിട്ട് കാര്യമില്ല, ഇനി വല്ല ദൈവങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലോ. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒന്നുമില്ല. നമ്മള് 2-ാമത്തെ മലയുടെ കുറച്ചിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു വലിയൊരു ഗുഹയുണ്ട്. അപ്പോൾ അതിൽ എന്താ എഴുതിയിരിക്കുന്നത്? പാമ്പാട്ടി സിത്തർ ഗുഹൈ
നീ കാണുന്നതായിരിക്കും അപ്പോൾ പാമ്പാട്ടി സിത്തർ. അവിടെ ഒന്നും കാണില്ലല്ലോ, ഒരു പാമ്പിൻ്റെ രൂപമൊക്കെ ഉണ്ട്. വണ്ടി തപസ് ചെയ്തായിരിക്കും. ഇപ്പോൾ രണ്ടാമത്തെ മല എത്രയായി? രണ്ടാമത്തെ മല മൂന്നാമത്തെ പറഞ്ഞ രണ്ടാമത്തെ രണ്ട് ആ മൂന്നാമത്തെ കയറി വരണം. അപ്പം മൂന്നാമത്തെ ആയിരിക്കും. എന്തായാലും അവിടെ എത്തുമ്പോൾ അറിയാലോ. ഉവാ, ഇവിടെ സീസൺ സമയത്ത് ശരിക്കും ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലുള്ളവർക്കൊന്നും അധികം ആർക്കും ഇങ്ങനെ ഒരു മലിനെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ചോ ആർക്കും അറിയില്ല. കാലിന് വല്ല അസുഖമുള്ളവരോ അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റൊന്നും ഇവിടേക്ക് കയറാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ മല കയറുന്ന സമയത്ത് തന്നെ നമുക്ക് രണ്ട് മൂന്ന് ഭാഗങ്ങളിൽ ഇതേപോലെ നമുക്ക് വെള്ളം പിടിക്കാനുള്ള സൗകര്യമുണ്ട്. കാറിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കൊടുക്കുന്നു, അതിന് ഓസ് വെച്ചിരിക്കുന്നു. ഇത് മുകളിലുള്ള ചെറിയ ചെറിയ കടകൾക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ആളാണ്. അപ്പോൾ അവളുടെ അടുത്ത് ചോദിച്ച് പറഞ്ഞത് 30 കിലോ വെയിറ്റ് ഉണ്ട്. ഈ അഞ്ചാമത്തെയോ ആറാമത്തെയോ മലയ്ക്ക് കൊണ്ടുപോകാൻ 1500 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാം മലൻ്റെ കാഠിന്യം എത്രയാണെന്ന്. അണ്ണാ, എത്രാമത് മല? അണ്ണാ, എത്രാമത് മല? നാലാം. എന്താ കളറില്ലേ മണ്ണിൻ്റെ? വൈറ്റ് കളറായി. ഇതാ കാണുന്നതാണ് ഈശ യോഗ സെന്റർ. ഈ വരുന്ന ആൾക്കാരൊക്കെ രാത്രി കയറിയിട്ട് രാവിലെ തിരിച്ചിറങ്ങുന്ന ആൾക്കാരാണ്. തൊഴുതാൻ വേണ്ടി മാത്രം പോകാൻ ഉദ്ദേശിക്കുന്നവർ രാത്രി പോകുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ അവർക്ക് വേറെ കാഴ്ചകളൊന്നും കാണണ്ടല്ലോ. നേരെ അവിടെ തൊഴുതിയിട്ട് വരാം. അതാകുമ്പോൾ ചൂടും ഉണ്ടാവില്ല. ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം തന്നെ ഉണ്ട്. അതാകുമ്പോൾ സീസൺ കഴിയുമ്പോൾ കാടിനെ കാടായിട്ട് തന്നെ നിലനിർത്താനും പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മുടെ കേരളത്തിലൊന്നും ഇല്ലാത്തതും ആ ഒരു സംഭവമാണ്. എല്ലാ ചെറിയ ചെറിയ കടകളിൻ്റെ സൈഡും വേസ്റ്റ് ബോക്സുകളും വെച്ചിട്ടുണ്ട്. അതല്ലാതെ കുറച്ച് ആൾക്കാരൊക്കെ എന്തായാലും വേസ്റ്റുകളൊക്കെ എറിയല്ലോ, അത് പെറുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെങ്ങനെ വരുന്നത്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ മാലിന്യം നിക്ഷേപിക്കരുതെന്ന് ബോർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. വേസ്റ്റ് ബോക്സുകളും കുറവായിരിക്കും, അല്ലെങ്കിൽ അത് ഇടാനുള്ള സംവിധാനങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നല്ല ഉച്ച വെയിലാണ്, പക്ഷെ എന്നാലും നമുക്ക് ചൂട് അത്ര അറിയില്ല. ഇല്ല, അത് സ്റ്റെപ്പ് തന്നെ. അതാ ആ കാണുന്നതാണ് വെള്ളിങ്കിരി അമ്പലത്തിൻ്റെ ഏറ്റവും ടോപ്പ്. ആ, ഞാൻ കോലം കൊണ്ട് കാണിച്ചു കൊടുക്കല്ലോ. എന്താണ്? ആ അതാണ്, അതാണ്. ഇത് ഏകദേശം ശിവൻ്റെ തല പോലെ ഉണ്ടാവും. അത് അതിലാണ് എൻ്റെ പടി കൊണ്ട് വെച്ചിരിക്കുന്നത്. അതന്നെ. ഇവിടെ ചില സമയങ്ങളിലൊക്കെ ആന, കാട്ടുപോത്ത് അങ്ങനത്തെ കുറേ സംഭവങ്ങളിലേക്ക് നമുക്ക് കാണാൻ പറ്റും. വൈകുന്നേരമാണെങ്കിൽ സൈഡിലൊക്കെ നിൽക്കുന്നതൊക്കെ കാണാം. അപ്പോൾ വെയിലായതുകൊണ്ട് അങ്ങനെ വരാറില്ല. പിന്നെ ആൾക്കാർ തിരക്കായതുകൊണ്ടും ആണല്ല. അത്യാവശ്യ സമയങ്ങളിലൊക്കെ നമുക്ക് അതേപോലെ സൈഡൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇറങ്ങുന്ന വഴി തന്നെ ചെറിയൊരു അരുവിയുണ്ട്. അപ്പം നല്ല തണുപ്പാണ്. അതായത് നമ്മുടെ ഒരു ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന വെള്ളത്തിൻ്റെ ആ ഒരു തണുപ്പുള്ള വെള്ളമൊക്കെയാണ്. സിയർ മുണ്ടിൻ്റെ പരസ്യത്തിലേ ഇരിക്കുന്ന നോക്ക്. ഞാൻ ഇങ്ങനെയൊക്കെ ഒരു പോസേ അത് തന്നെ വന്ന്. രാവിലെ 10 മണിക്ക് നടക്കാൻ തുടങ്ങിയത്. നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ല. അതിൽ കുറേ കുക്കുംബർ, പിന്നെ മാങ്ങ, അങ്ങനത്തെ കുറേ സംഭവങ്ങളും ഈ അരുവിയിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ, ദൂരമൊക്കെ നമ്മൾ വന്നതാണ്. ഏകദേശം 2:50 ഒരു ഒരു അരമണിക്കൂർ കൂടി ഉണ്ട്. എന്താ അരമണിക്കൂറില്ല, അതോ മുകളിൽ കാണുന്നതാണ് അമ്പലം. അപ്പോൾ ഇവിടെ ഇത് ഫെബ്രുവരി ടൈമിലേക്ക് വന്നാൽ നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. അകത്തേക്കാ നമ്മൾ താമസിക്കാനൊക്കെ പറ്റുമായിരുന്നു, ഇപ്പം അതൊന്നും പറ്റില്ല. നമ്മൾ പോയി അങ്ങനെ തിരിച്ചിറങ്ങേണ്ടി വരും. മുകളിലേക്ക് ഏകദേശം ഒരു 5 മണിക്കൂറും
താഴേക്ക് ഇറങ്ങാൻ ഒരു 4 മുതൽ 5 മണിക്കൂറും വരെ സമയമെടുക്കും. 5 കിലോമീറ്ററാണ് മുകളിലേക്കുള്ള ദൂരം വരുന്നത്. ഞാനൊന്ന് ക്ഷണിച്ചു. അതെ, ഇനി എത്ര ദൂരമുണ്ട്? ഹായ് കോട. കോട അറിയണമെന്നില്ല, എന്നാലും ഇത്തിരിയൊക്കെ അറിയണ്ടേ. നല്ല സ്ഥാനത്ത് കാറ്റ് മാത്രം അടിക്കണ്ടേ. നമ്മളെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് എന്ന് വെച്ചാൽ, ഇവിടെ ഫെബ്രുവരി ടു മെയ് ആണ് സീസൺ. അത് കഴിഞ്ഞാൽ മുകളിലോട്ട് നമ്മൾ ആരുടെയും കടത്തി വിടുന്നില്ല. അങ്ങനെ നടന്നിരുന്നത് നമ്മൾ ഏകദേശം മുകളിലെത്തി. ഈ കാണുന്നതിൽ ആണ് അമ്പലം. ഇപ്പോൾ ഇവിടേക്ക് വരുന്നവർ എന്താണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടി വന്നാൽ, നിറയെ വെള്ളമൊക്കെ അവിടെ അത്യാവശ്യം കിട്ടും. ഭക്ഷണം കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ കുറച്ച് പ്രസാദം കിട്ടും, അല്ലെങ്കിൽ ഒരു പഴത്തിന് 5 എത്ര 7 പേര് തിന്നുപോലെയൊക്കെ വലിച്ച് തിന്നേണ്ടി വരും. സംഭവങ്ങളൊക്കെ കിട്ടും, വില മാത്രം നല്ല കുറച്ച് കൂടുതലായിരിക്കും. ക്വാളിറ്റി കൂടുതലായിരിക്കും. അല്ല, ക്വാളിറ്റി അല്ല, വില. മസാലക്കറിയിൽ മാത്രം കുറച്ച് ലാഭം പരിപാടിയാണ്. ഹായ് കോട. അല്ലേ, കോട വരുന്നു, കോട വരുന്നു. നോക്ക്. ഇത് കോട, ഇത് ഓക്കെ. കാണുന്നത് ഈ അമ്പലത്തിൻ്റെ തൊട്ട് ബാക്കാണ്. ഈ രണ്ട് പാറകളുടെ ഇടയിലുള്ള ഒരു ഗുഹയിലാണ് മറ്റേ ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ ഫുള്ള് കോട മഞ്ഞായതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാക്കിലൊക്കെ വന്നിരിക്കുകയാണ്. ഇത്ര കോട നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. രാത്രി ഇവിടെ താമസിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല വെള്ള കളറുള്ള മഞ്ഞുണ്ടാവും. ഇത്രയും കൂടെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സ്ത്രീകൾക്ക് കയറാൻ പാടില്ല എന്ന് താഴെ ബോർഡ് വെച്ചിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ഇവിടെ 10 മുതൽ 50 വരെയുള്ള സ്ത്രീകൾക്ക് കയറാൻ പാടില്ല എന്നായിരുന്നു. ഇപ്പോൾ മൊത്തമായിട്ട് ബോർഡ് വെച്ചിട്ട് എന്നാലും കുട്ടികളും വയസ്സായ ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. ശബരിമലയിൽ പോലെ സ്ത്രീകൾ കയറിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ശിവൻ്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെടുന്നെന്നും ഇവിടെ പറയുന്നില്ല. ഇനി ശിവൻ സ്ത്രീകളെ കണ്ട ഇതേപോലെ ശിവലം കൊണ്ട് കുത്തുവോ അല്ലെങ്കിൽ അതൊന്നും സംഭവങ്ങളൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ ബോർഡുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലം എത്തിയിരിക്കുന്നു. ഈ ചെറിയ ഗുഹൻ്റെ ഉള്ളിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ നമ്മൾ പകൽ കയറിയത് കൊണ്ടാണ് ഇവിടെ ഇത്ര തിരക്കില്ലാതെ നിൽക്കാൻ പറ്റുന്നത്. വൈകുന്നേരം നല്ല തിരക്കായിരിക്കും. അപ്പോൾ സ്ഥലമൊക്കെ കാണാൻ വന്നു വരുന്നവർ രാവിലെ തന്നെ വരിക. ഇതേപോലെ ഒരു നല്ല കുളിയിട്ട് ഇടും. നമുക്ക് മലയുടെ മുകളിൽ നല്ല തണുപ്പാണ്. അപ്പോൾ നല്ല രസമാണ് ഈ കുളിയിടുമ്പോൾ തന്നെ. നമ്മൾ നല്ലൊരു തണുപ്പൊരു ഫീലിങ്ങാണ്. പിന്നെ ഈ സൈഡല്ലേ, ഈ പാറിൻ്റെ ഈ സൈഡ് ഇതൊന്നും നേരത്തെ അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു 2 വർഷം മുമ്പാണ് അടച്ചത്. അതിന് മുമ്പൊക്കെ നമുക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പോയിട്ട് നമ്മൾ കിടന്നിട്ട് രാത്രി നടന്നു ഇവിടെ എത്തി. ഒരു വൈകുന്നേരം ഒരു 5 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ മുകളിലെത്തും. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഈ ഗ്യാപ്പിൽ, ഈ പാറിൻ്റെ അടിയിൽ ഗ്യാപ്പിൽ നമ്മളിവിടെ കിടന്നിട്ട് രാവിലെ എണീച്ചിട്ടാണ്, രാവിലെയാണ് പോയിക്കൊണ്ടിരുന്നത്. അവർ 2 വർഷം മുമ്പാണ് ഈ സംഭവം ഇവിടെ അടച്ച് കെട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ താമസിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഈ കയറിയ വഴിക്ക് തന്നെ നമ്മൾ ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഒരു 9 10 ഇപ്പോൾ നമ്മൾ ഏകദേശം 6 മണിക്കൂർ എടുത്തു. 6 മണിക്കൂർ എടുത്തു പോകാനൊരു 5 മണിക്കൂറൊക്കെ നമുക്ക് എന്തായാലും വേണ്ടി വരും.
വെള്ളയങ്കിരിക്ക് നമ്മൾ വരുമ്പോൾ അമ്പലം എന്നുള്ള ലെവലിലല്ലാണ്ട് അപ്പോൾ ഞാനൊക്കെ വരുന്ന പോലെ കുറേ കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ ട്രക്കിങ് ഒരു 8 കിലോമീറ്റർ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് പോകാൻ പറ്റിയ ഒരു സെറ്റപ്പൊക്കെയാണ് വെള്ളയങ്കിരി. അപ്പോൾ അങ്ങനെയും വരാം, അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഒരു കുറിയൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു അടിപൊളി സംഭവമാണ്, നല്ല തണുപ്പും മുകളിലെ കാലാവസ്ഥയും. നമ്മൾ ഏകദേശം ഒരു 5 കിലോമീറ്റർ നമ്മൾ നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്, അപ്പോൾ അതിൻ്റെ ഒരു കൂളിംഗ് ഒക്കെ ഉണ്ട്. ഇതാ ഇവിടെ ആ കാണുന്നതാണ് നമ്മുടെ സിരിമാന ഡാം. അത് മലമ്പുഴൻ്റെ സൈഡിലുള്ള മലനിരകളെ ആയിരിക്കുന്നതാണ്. അതായിരിക്കും മുമ്പൊക്കെ നമ്മൾ കയറുമ്പോൾ മലമ്പുഴൻ്റെ ടവറും മടക്കഞ്ചേരി ടവറൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഫോണിൽ ടവറൊന്നും കാണിക്കാത്തത് കൊണ്ട് നമുക്കറിയില്ല, എല്ലാവരും നേരത്തെ കൂറിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചോട്ടിക്ക് ഇറങ്ങുന്ന സമയത്താണ് ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ്, മലയാളികൾ വളരെ കുറവാണ്. നമ്മളൊന്നും കണ്ടേയില്ല അത്ര പേര് കയറിയിട്ട്. വണ്ടേ വണ്ടേ